അതായത് ഒരു 5-10 മിനിറ്റ് ഒക്കെ നമുക്ക് ക്ഷമിക്കാം. പക്ഷേ ഇത് അരമണിക്കൂർ അതിലധികം ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ. പിന്നെ ഇതാ ബിരിയാണി, ശരിക്കും അത്ഭുത ബിരിയാണി തന്നെയാണ് കേട്ടോ. അത് മളേ ഒന്ന് ആസ്വദിച്ച് കഴിക്കണം എന്നുണ്ടായിരുന്നു. സോനു എടുത്തു. സോനു സോനി എന്ന് ഷൂ ശരിയാക്കിയ കാരം എവിടേക്ക് പോകുമ്പോഴോ? സോനി അങ്ങോട്ട് വന്റെ ഷൂ ശരിയായോ? എപ്പോഴും എവിടെ പോകുമ്പോഴും ഒന്ന് ഷൂ ശരിയാക്കിയ കാരം കേട്ടോ. ഒന്ന് എപ്പോഴും തേക്ക് പോകാറുണ്ട്. അപ്പൊ ഞങ്ങള് ചെറിയൊരു സൽക്കാരത്തിന് പോവുകയാണ്. അതായത് മറിയമ്മാന്റെ വീട്ടിൽ. അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു സൽക്കാരത്തിന് പോവുകയാണ്. അതായത് ആലിപ്പറമ്പ് മറിയമ്മാൻ്റെ വീട്ടിലേക്ക്. അന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് മറിയമ്മാൻ്റെ വീട്ടിലേക്ക് സൽക്കാരം വിളിക്കുകയാണ്. അപ്പം ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട്. അപ്പം ഇനി നെഹദി, നമ്മുടെ പെരിന്തൽമണ്ണ നെഹദിയിൽ മന്തി ഏൽപ്പിച്ചിട്ടുണ്ട്. അതും തൂത നമ്മുടെ എന്താ പറയുക, കെ പി റെസ്റ്റോറൻറ്റിൽ അത്ഭുത ബിരിയാണി ഉണ്ട്. അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഓട്ടോക്കാണ് പോണത്. എല്ലാം തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് എന്തൊരു കഷ്ടപ്പാടാന്നറിയോ? പോവാ. സോനക്കുട്ടി തെറ്റിക്കുകയാണ്. ആ എപ്പോഴും നോക്കിയാലും ഒരു ഷൂ കെട്ടലായിരിക്കും കുടുംബത്തിന്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആനമ്മങ്ങാട് എത്തിയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി ഇവിടെ എത്തിയിട്ടില്ല. ഒരു 12:30 11 മണിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 11:30 അത് പൊട്ടിക്കൊള്ളു എന്ന് പറഞ്ഞു. അതിനുശേഷം 12 മണിക്ക് ഇവിടെ ആനമ്മങ്ങാട് എത്തും എന്ന് പറഞ്ഞു. ഒരു 12:30 ഉള്ളിൽ ആനമ്മങ്ങാട് എത്തും എന്ന് പറഞ്ഞിട്ട് ഞാനത് ഓർഡർ ചെയ്യാൻ നിന്നത്. ഇപ്പോൾ 12:30 ആവാനായിട്ടും സാധനം എത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കെയർ ബേക്കറിയിൽ കയറി. അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അവിടെ അപ്പോൾ അമ്മാവിൻ്റെ മകനുണ്ടായിരുന്നു, അതായത് മിനിക്കാക്കുവിൻ്റെ അമ്മാവിൻ്റെ മകന്. അവനെ കുട്ടികൾക്ക് സിൽക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കാൻ പറയും. ഞാനും ഇതുവരെ മിഠായി കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ മന്തിയൊക്കെ കിട്ടി. അതായത് കുറേ ലേറ്റായി. 12:30 പറഞ്ഞിട്ട് പിന്നെ 1 മണി ആയിട്ടാണ് കേട്ടോ എത്തിയത്. അപ്പോൾ ഞാൻ അവരടുത്ത് കുറേ ചൂടായി. പിന്നെ നെഹദിയൊക്കെ നേരിട്ട് വിളിച്ച് പറഞ്ഞു പറ്റൂലെങ്കിൽ പണിക്ക് നിൽക്കരുത്. അതായത് എനിക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ പോലെ ആവണം, അല്ലെങ്കിൽ എനിക്ക് വേഗം ദേഷ്യം വരും. അതായത് ഒരു 5-10 മിനിറ്റൊക്കെ നമുക്ക് ക്ഷമിക്കാം. പക്ഷേ ഇത് അരമണിക്കൂർ അതിലധികം ലേറ്റ് ആവുമെന്ന് പറയുമ്പം വിരുന്നുകാരവിടെ വന്നിക്കാം. അവരടുത്ത് നമ്മൾ ചോറ് കൊണ്ടിട്ട് അവിടെ ഇരിക്കുന്നു പറയാൻ പറ്റൂലല്ലോ. പിന്നെ ഞങ്ങളുടെ കൂടെ മറിയമ്മ ഉണ്ടായിരുന്നു. അതായത് മറിയമ്മ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ തൂതിയിൽ നിന്ന് പിന്നെ ഞങ്ങളങ്ങനെ ഒരുമിച്ചാണ് ഓട്ടോ വിളിച്ച് പോകുന്നത്. തൂത വരെ ഞങ്ങൾ ആനമ്മങ്ങാട്ടിൽ നിന്ന് തൂത വരെ ബസ്സിന് വന്നു. അങ്ങോട്ട് വെക്കാം, അങ്ങോട്ട് വെച്ചാൽ മറിയമ്മ അടക്കം. എത്രയായി? 100? അവള് വാങ്ങി 120 വേണ്ട. അങ്ങനെ ദാ മറിയമ്മാടെ എത്തി. എത്തിപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രത്തിലൊക്കെ ആക്കി, കാരണം അവർ വന്നിട്ട് കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ബിരിയാണി, ശരിക്കും അത്ഭുത ബിരിയാണി തന്നെയാണ് കേട്ടോ. അതായത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടുത്തെ ചിക്കൻ ബിരിയാണിനെക്കാട്ടിലും ഒന്നും കൂടെ ടേസ്റ്റ് എനിക്ക് ബീഫാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ ഒരു ബിരിയാണിക്ക് 100 രൂപയേ ഉള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയോടും കൂടെ തന്നെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് നഷ്ടമല്ല. ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ അവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ചത് മുബിതാത്ത അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവരൊക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മറിയമ്മ മുബിതാത്ത അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയാണ് മറിയമ്മ എന്ന് പറയുന്നത്. മറിയമ്മാൻ്റെ മോളാണ് കേട്ടോ ഈ മുബിതാത്ത എന്ന് പറയുന്നത്. അപ്പോൾ അവളെ മണ്ണാർക്കാട്ടുക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവളെ നാത്തൂനെയാണ് കേട്ടോ സൽക്കാരം. പിന്നെ ഉമ്മയും അതുപോലെ നാത്തൂന് അവർക്കൊക്കെ വേറൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ആലിപ്പറമ്പ് തന്നെ ആയിരുന്നു കല്യാണം. അവരങ്ങനെ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞോട്ട് വച്ച് പറഞ്ഞു
അപ്പോൾ ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ ലൈസൻസ് ഇല്ലാത്ത സംസാരമായിരിക്കട്ടെ, മനുഷ്യന്മാരെ കേൾപ്പിക്കാൻ പറ്റൂല, അക്കോലത്തിലായിരിക്കും. ഞാൻ അതൊക്കെ അങ്ങനെ ലൈവായിട്ട് ഇട്ടതെന്ന് വെച്ചാൽ എനിക്ക് വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സുഖമില്ലാത്തോട്ട് തന്നെ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഷ്ടപ്പെട്ടിട്ട് എന്തിനാ വോയിസൊക്കെ കൊടുക്കണത്, സാവധാനം ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ ഞാനിപ്പം സ്കൂൾ മദ്രസൊക്കെ ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ എൻ്റെ മുയിക്കാക്കുൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാണ്, അപ്പോൾ എന്തായാലും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ, അതായത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയാലുള്ള സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ മുബിദാത്തിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ നോക്കി തരികയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരാളിങ്ങനെ തലയിൽ നോക്കി തരിക എന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി മുടി വെട്ടലായിരുന്നു കേട്ടോ. കുറേ വെട്ടിക്കോ ഇതുവരെ ഇനി വെട്ടി പിന്നെ ഉണ്ടായിട്ട് പറഞ്ഞിട്ടോ. സാലിയോ ഒന്ന് നിസ്കാരം ഒന്നും വിട്ടിട്ടില്ല. കുടിച്ചതിന്റെ തല വേണ്ട കേട്ടോ. കൊച്ചുനാറായോലെ ഇനി വെട്ടണ്ട സേബിയെ പടച്ചോ മതിരേ. എനിക്കങ്ങനെ മുടി വെട്ടാൻ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതായത് എൻ്റെ മുടി രണ്ടിലും ഘട്ടം മുടിയായിരുന്നു, വല്ല കോഴിവാല് പോലെ ആയിരുന്നു കേട്ടോ, അപ്പോൾ വെട്ടിയതാണ്. അതായത് എനിക്ക് നല്ല നീളമുള്ള മുടി ഉണ്ടല്ലോ, നല്ല കറുപ്പ് കളറിലെ ഉള്ളോടുകൂടെ നല്ല നീളമുള്ള മുടി എനിക്കിഷ്ടമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പറ്റേ ചെറുതാക്കിയിട്ട് എനിക്കിഷ്ടമാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാലും നമുക്ക് കുളിക്കുമ്പോൾ ഒക്കെ നല്ല സുഖം, തല കഴുകാൻ, അതുപോലെ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ മുടി വാരാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ. അങ്ങനെ കെട്ടിവെക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. പിന്നെ അതല്ല എൻ്റെ മുൻകാക്കൂനും ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ ചെറുതാക്കി വെട്ടുന്നത് ഇഷ്ടമാണ്. അത്ര വട്ടണ്ടേ. എല്ലാം കഴിഞ്ഞ് മുൻകാക്കു ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുൻകാക്കു വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കിറ്റ് കാറ്റൊക്കെ കേട്ടോ. അപ്പോൾ അതും കഴിച്ച് അന്നത്തെ ദിവസം ഫുള്ള പിന്നെ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഭയങ്കര കയ്പുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ അമ്മായിൻ്റെ മകൻ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്ന സിൽക്കി, അത് പിന്നെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് പിന്നെ പൊട്ടിച്ച കുട്ടികൾക്കൊക്കെ കൂടെ തികയുമില്ല, അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ. അതായത് ഞാൻ എനിക്കതൊന്ന് ആസ്വദിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ തരത്തിൽ കിട്ടൂല, കാരണം ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ബാഗിൽ വെച്ച് വീട്ടിൽ വന്നിട്ട് ഈ പറയപ്പെട്ട സിൽക്കി എന്താണെന്നുള്ളതൊന്ന് നോക്കി. അപ്പം നമ്മൾ ഗാലക്സി മിഠായി ഉണ്ടല്ലോ, അത് കഴിച്ചവർക്കറിയാം, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിലൊന്നും കൂടി ഇങ്ങനെ മെൽറ്റായും കൊണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സിൽക്കിക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.